നമ്മുടെ ഈ പനിക്കൂർക്കയില് നന്നായിട്ട് ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഇലയൊക്കെ ഉണങ്ങി തുടങ്ങി. അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയിൽ നിൽക്കുന്നതിനേക്കാൾ അളവ് കൂടുതലുള്ള ഒരു വളർച്ച ഇതിനകത്ത് ഉണ്ടായതുകൊണ്ട് നമ്മളത് കുറച്ചെടുത്തൊന്ന് ഉണങ്ങാൻ പോവുകയാണ്. ഉണങ്ങി നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ. അപ്പോൾ ഇതെങ്ങനെ ഉണങ്ങാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ഇതിനകത്തുനിന്ന് ഒരു കത്തിരിക്ക വെച്ചിട്ട് ഈ എക്സസ് നിൽക്കുന്ന ഇത് നമ്മൾ വെട്ടിയെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. വെട്ടി എക്സസ് ഉണ്ടായിരുന്നത് ഞാനിങ്ങ് എടുത്ത് മാറ്റി. ഇത്രയും സാധനം നമുക്കുണ്ടായിരുന്നു, നമ്മളിപ്പോൾ അത് എടുത്ത് മാറ്റിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വേണം നമുക്കിത് ഉണക്കാൻ വേണ്ടി എടുക്കാൻ. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് കുറേ ഉണങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഉണങ്ങിയത് നമ്മൾ നേരെ കട്ട് ചെയ്ത് കളയുകയാണ്. കേടായിട്ടുള്ള സാധനങ്ങളാണത്. നമ്മൾ ഇതുപോലെ ഇതിനകത്ത് മോശമായിട്ടുണ്ടായിരുന്ന ഇതെല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. ഇതിനകത്ത് ഉണങ്ങിയ ഇല ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ തണ്ടുകൾ മൊത്തം നമ്മൾ റിമൂവ് ചെയ്തെടുത്തു. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മളൊരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് നമ്മളത് കുരു കുരുവെന്ന് അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. നമ്മൾ നമ്മൾ ഓവനിൽ വയ്ക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു ട്രേയിലേക്ക് നമ്മളിത് കൃത്യമായിട്ട് ഇതുപോലെ അരിഞ്ഞ് എടുത്ത് വയ്ക്കുക. നേരെ നമുക്ക് ഒരു പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിലേക്ക് ഇത് നമുക്ക് എടുത്ത് വെച്ചാൽ മാത്രം മതി. ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറിൽ വേണം, പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ ഓവനിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത് ഏതാണ്ട് ഒരു 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 മണിക്കൂറോളം നമ്മളിതിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, അത് നമുക്ക് പനിക്കൂർക്കയില ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ചൂടുണ്ട്, അത്യാവശ്യം നല്ല തരി തരി പോലെ, നമ്മുടെ തേയിലപ്പൊടിയുടെ ആ ഒരു തരി പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചൂടായി കഴിയുമ്പോൾ നമുക്കിതൊരു ബോക്സിലിട്ട് വയ്ക്കാം. അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാം.